യഥാർത്ഥത്തിൽ തൊഴിലാളർ പിന്തുണയ്ക്കും ഭരണഘടനയുടെ നീതി ഭരണഘടനാനുസൃതമുള്ള നിയമവാക്ഷയുടെ വലിയ തകർച്ചയാണ് നമ്മളിപ്പോ കണ്ടുപിടിക്കുന്നത്. ദൈനംദിന പാർട്ടി പോത്തിൽ നടത്താൻ അനുവദിക്കുകയില്ല എന്ന ഒരു നിലപാട്. ഇപ്പൊ നമ്മളതിന്റെ വാക്കുകളെല്ലാം ധാരാളമായിട്ട് കൊണ്ടുപോയിരിക്കുന്നു. അമ്പരത്തിക്കുന്നു പാർട്ടി അധ്യക്ഷനും അത്ര വ്യക്തിയാണ്. തെരുവോരങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഇടതുപക്ഷ അടയാളങ്ങൾ പൂർണ്ണമായിട്ട് വലിച്ചു മാറ്റുക. ഇടതുപക്ഷാഭിവൃദ്ധിയുള്ള ഒരു സംസ്ഥാനത്തിന്റെ സവിശേഷത അത് പ്രകടിപ്പിക്കുന്ന ഒരു സാമദേശ്യ ബോധം സംകുചിത വീക്ഷണത്തിന്റെ പരിമിതി ഒതുങ്ങാതെ ഇന്നത്തെ ലോകസവിശേഷതകളുടെ സൂക്ഷ്മാംശങ്ങളെ കൂടി തിരിച്ചറിഞ്ഞ് ആ മാറ്റത്തിന്റെ ഗതിരീതികളെ സംബന്ധിച്ച് മനസ്സിലാക്കി നമ്മുടെ സമൂഹത്തിൽ ഒക്കെ ഇല്ല വിശാലത ഉയർത്തി പിടിക്കുന്നതാണ് ഉള്ളത് മുക്തരാക്കി. അതുകൊണ്ടാണ് ലലിതിന്റെയും ചെമ്പുവേലിന്റെയും തവണ അദ്ദേഹത്തിന്റെ ഈ 200 ജന്മവാർഷികം ആചരിച്ചപ്പോൾ അതിൽ പങ്കാളിയായിരുന്നതിന്റെ ദൂഷണയുടെ കരുത്തുണ്ടാവും അല്ലെങ്കിൽ ചിത്രങ്ങളുണ്ടാവും എന്താണ് ഒരു സംരക്ഷകതയുടെ നാനാ വിധത്തിലുള്ള അടയാളം തന്നെ. ഇവിടെ നമ്മൾ കണ്ടത് ഗവൺമെന്റുമാരെ പിറ്റേ ദിവസം വലിയ അകലം എടുത്തുകൊണ്ടുവന്ന് ഇതൊക്കെ പൊളിച്ചു മാറ്റുന്ന സോവിയറ്റിന്റെയും തകർന്നപ്പോ അവിടെ ലെനിന്റെയും മാർക്സിന്റെയൊക്കെ പ്രതിമകൾ എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ അതൊക്കെ എന്താണെന്ന് വെച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നിട്ടൊന്നുമില്ല. അതിന് സമാനമായ തരത്തിൽ 45% വോട്ട് കിട്ടിയ പാർട്ടിയാണ് ദ്രവിഡ സിപിഐഎം. 45% അവരെ അതിക്രമിച്ച് അക്രമിച്ച് അങ്ങ് മാച്ചു കളയുക എന്നാണ് വിചിത്രമായിട്ടൊരു സംഭവം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞ് ഈ അതിക്രമങ്ങളുണ്ടായ പ്രദേശത്തേക്ക് സ്വാഭാവികമായിട്ടും നേതാക്കൾ പോകും, സമര സന്ദർഭങ്ങളിൽ പോകും, അതിക്രമങ്ങൾ തുടരുന്ന ഓരോ ഘട്ടത്തിലും പോകും. അത് പോകുന്നത് കാറ്റുകൊള്ളാനില്ല, പ്രതിരോധിക്കുന്നതിനോട് ഐക്യം.